എന്താണ് പി എം കെയർസ് ഫണ്ട് തികച്ചും ദുരൂഹമാണ് ബി ജെ പി സർക്കാർ കോവിഡിനൊപ്പം കൊണ്ടുവന്ന പി എം കെയഴ്സ് ഫണ്ട് ഈ ഫണ്ടിലൂടെ കേന്ദ്രം പണം തട്ടിയെന്ന് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നത് മറ്റാരുമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ ആദ്യം പി എം കെയർസ് ഫണ്ടി പിന്നെ രഹസ്യം പുറത്തുവിടുമെന്നാണ് എം കെ സ്റ്റാലിൻ നൽകുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കാരണം ഇലക്ട്രൽ ഫണ്ടിലൂടെ ബി ജെ പി സമ്പാദിച്ച് കൂട്ടിയിരുന്ന സമ്മാനമാണ് ഈ ഫണ്ടിൻ്റെ പ്രവർത്തനവും എന്നതുതന്നെ എന്താണ് പി എം കെയർസ് ഫണ്ട് ആദ്യം പറയേണ്ടത് ഇത് പി എം റിലീഫ് ഫണ്ട് അല്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തെട്ടിന് ഈ ഫണ്ട് സൃഷ്ടിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ഏത് അടിയന്തര സാഹചര്യം നേടുന്നതിനും ദുരിതബാധിതർക്ക് ആശ്വാസം നൽകുന്നതിനുമാണ് ഈ ഫണ്ട് എന്നാണ് അന്നത്തെ വിശദീകരണം പക്ഷേ നടത്തിപ്പ് മൊത്തം ദുരൂഹമായിരുന്നു പി എം കെയർസ് ഫണ്ടിൻ്റെ വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് ആരോഗ്യ അത്യാഹിതങ്ങൾക്കുള്ള സഹായം ആരോഗ്യ സംരക്ഷണ മേഖല നവീകരിക്കൽ അല്ലെങ്കിൽ ഒരു പ്രസക്തമായ ഗവേഷണത്തിൽ സഹായം ഇതാണ് ഈ ഫണ്ട് പിന്തുണയ്ക്കുന്നത് ഇതിനൊക്കെ അപ്പുറം ഏതൊരു കാര്യത്തിനും ഈ ഫണ്ടിൽ തുക നൽകാൻ പ്രധാനമന്ത്രിക്കും കൂട്ടുമന്ത്രിമാർക്കും വ്യവസ്ഥയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിൻ്റെ ഔദ്യോഗിക വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല അത് ദുരിതയ്ക്ക് വീണ്ടും ആക്കം കൂട്ടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സോഫിഷ്യോ ചെയർമാനാണെന്നും പ്രതിരോധ പ്രതിരോധമന്ത്രി ആഭ്യന്തരമന്ത്രി ധനമന്ത്രി എന്നിവർ ഈ ഫണ്ടിൻ്റെ എക്സോഫിഷ്യോ ട്രസ്റ്റുകളാണെന്നും മാത്രം പുറത്തു വന്ന വിവരങ്ങൾ ഫണ്ട് പൂർണ്ണമായും വ്യക്തികളിൽ നിന്നോ ഓർഗനൈസേഷനിൽ നിന്നോ ഉള്ള സ്വമേധയായുള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ കേന്ദ്ര ബജറ്റിൽ ഈ ഫണ്ടിന് ഒന്നും വകവയ്ക്കില്ല പി എം കെയർസ് ഫണ്ടിലേക്ക് നൽകുന്ന സംഭാവനകൾ എയ് ജി ആനുകൂല്യങ്ങൾക്ക് കീഴിൽ നികുതി ഒഴിവാക്കിയതാണ് കൂടാതെ കമ്പനി രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം ഈ റിലീഫ് ഫണ്ടിലേക്ക് നൽകുന്ന തുക കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ചിലവായി കമ്പനികൾക്ക് ഓഡിറ്റ് കണക്കിൽ കാണിക്കാം ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നതിന് പി എം കെയർസ് ഫണ്ടിൽ പ്രത്യേക ഒരു അക്കൗണ്ടും തുറന്നിട്ടുണ്ട് പ്രധാനമന്ത്രി ദേശീയ ദുരിതാശ്വാസ നിധി അഥവാ പി എം എൻ ജനുവരിയിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ചതാണെങ്കിൽ നരേന്ദ്രമോദി സ്ഥാപിച്ചതാണ് ഈ പി എം കെയ്സ് എന്ന പുതിയ ഫണ്ട് എല്ലാ കേന്ദ്ര സംസ്ഥാന ആശുപത്രികളുമായും സ്വകാര്യ ആശുപത്രികളുമായും ഈ ഫണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത്തവണ ബിജെപി അധികാരത്തിൽ നിന്നും ഇറങ്ങിയാൽ ഒരുപക്ഷെ ഈ ഫണ്ടും അതിന്റെ വിവരങ്ങളും ഒക്കെ ഒപ്പം കൊണ്ടുപോകും കാരണം ഇത് ബി ജെ പിയുടെ സ്വകാര്യ ഫണ്ടാണെന്ന നിലയിലാണ് കൈകാര്യം ചെയ്തു വരുന്നത് പ്രവർത്തനത്തിലും അക്കൗണ്ടുകളിലും ഒക്കെ സുതാര്യത ഇല്ലാത്തതിനാൽ ഫണ്ട് ആരംഭിച്ചതു മുതൽ നിരവധി ആരോപണങ്ങളും വിമർശങ്ങളുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ വിവരാവകാശ നിയമം ഈ ഫണ്ടിന് ബാധകമല്ല ആദായ നികുതി ഇല്ല ലഭിക്കുന്ന മൊത്തം ഫണ്ടും ദാതാക്കളുടെ പേരും ഒന്നും ഇതുവരെ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുമില്ല ഇലക്ട്രൽ ബോണ്ട് പോലെ അതുകൊണ്ട് തന്നെയാണ് ഈ ഫണ്ടിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് ഇന്ത്യ മുന്നണി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എം കെ സ്റ്റാലിൻ ആവർത്തിച്ച് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിന് പുറമെ ബി ജെ പി പണം തട്ടിയ മറ്റൊരു പദ്ധതി പി എം കെയർ ഫണ്ടാണെന്നാണ് ഇന്ത്യ മുന്നണി ജൂണിൽ അധികാരത്തിലെത്തുമ്പോൾ ഇതിന്റെ രഹസ്യങ്ങൾ ഉറപ്പായും പുറത്തുവിടും റഫേൽ അഴിമതിയും പുറത്തു കൊണ്ടുവരും ഇത്തരമൊരു അഴിമതി നിറഞ്ഞ സർക്കാരിനെ നയിക്കുന്നയാൾക്ക് അഴിമതിക്കെതിരെ പോരാടുന്നതിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കാനാകുമെന്നാണ് സ്റ്റാലിൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ മോദിക്കാണ് കാരണം തന്റെ സർക്കാരിന് എന്ന് മോദിക്ക് മനസ്സിലായി ഇന്ത്യ മുന്നണിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ പ്രധാനമന്ത്രിക്ക് ആകുന്നില്ല പ്രളയ ദുരിതാശ്വാസ ഫണ്ട് എവിടെ തമിഴ്നാടിന് എന്ത് പ്രത്യേക പദ്ധതികളാണ് ബി ജെ പി സർക്കാർ നൽകിയത് മധുരയിൽ പ്രഖ്യാപിച്ച എയിംസ് എവിടെ പുതിയ റെയിൽവേ പദ്ധതികൾ എവിടെ ഇങ്ങനെയുള്ള ആളുകളാണ് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷത്തെ വിമർശിക്കുന്നതെന്നാണ് സ്റ്റാലിൻ പറയുന്നത് എന്തായാലും പി എം കെയ്ഴ്സ് ഫണ്ടിൻ്റെ പേരിൽ ഇലക്ട്രൽ ബോണ്ടിന് പിന്നാലെ മറ്റൊരു അഴിമതി ആരോപണത്തിന് കൂടി ഇന്ത്യ മുന്നണിയും എം കെ സ്റ്റാലിനും തുടക്കം കുറിച്ചിരിക്കുന്നു ഇനി അതിന് മറുപടി പറയേണ്ടതും കണക്ക് പറയേണ്ടതും ബി സർക്കാർ തന്നെയാണ്